Hello friends, Skywheelz MOTOHUB in the Pudiru Edilaki, Everton Sogan. In the Namchar CM over another, Persia, reward customers are shepherded. Guru Ahanas on the Makumbo, Namala, Siramai, Priority Nalgunu, Parigana Nalguna, Rushia to Gurchana, Patanuela, Sound System to Gurchana, Namal in the Church, reward Alilaki, Namashurum, reward Alilaki, Guru Sound System Select Team, reward some Shingle Dowrand. അത്തരം സംശയങ്ങൾ നമ്മുടെ വാഹനത്തിന് അനുയോജ്യമായ സ്പീക്കേഴ്സ് ഏതെല്ലാം സബ്വൂഫേഴ്സ് ഏതെല്ലാം ഏതെല്ലാം വാട്സിലെല്ലാം നമുക്ക് വെക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ടത് അതിൻ്റെ ഹെഡ് യൂണിറ്റിനെ കുറിച്ചാണ്. മികച്ച വാട്സും മികച്ച പെർഫോമൻസും നൽകുന്ന ഒരു ഹെഡ് യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള സൗണ്ട് ക്ലാരിറ്റിയും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ വാഹനത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ഒരുപാട് സ്റ്റീരിയോസ് ഇന്ന് ഏത് വാഹനം എടുത്താലും അതിനകത്ത് ഓരോ സ്റ്റീരിയോസ് കമ്പനി നൽകുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ഒന്നെങ്കിൽ സ്പീക്കേഴ്സ് സെർച്ച് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഹെഡ് യൂണിറ്റ്സ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് നൽകുന്ന സ്പീക്കേഴ്സ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ കമ്പനി നൽകുന്ന സ്പീക്കേഴ്സാണ് ഉള്ളതെങ്കിൽ അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ് പലരുടെയും സംശയം. തീർച്ചയായും സ്പീക്കേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആദ്യമായി സ്പീക്കേഴ്സ് എന്തെല്ലാം രീതിയിലുള്ള പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന എന്തെല്ലാം സ്പെസിഫിക്കേഷൻ ആണ് നൽകുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും സ്പീക്കേഴ്സ് നൽകുന്ന വാട്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെല്ലാം വാട്സ് റേഞ്ചുകളാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്പീക്കർ നമുക്ക് നൽകുന്നത് അതിൻ്റെ എക്സാക്റ്റ് RMS എന്ന് പറയും. RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ സ്പീക്കർ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വാട്സിനെ കുറിച്ചാണ് RMS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീക്ക് പവർ, മാക്സിമം എന്തെല്ലാം പവറുകൾ അത് സപ്ലൈ ചെയ്യുമോ അല്ലെങ്കിൽ മാക്സിമം എത്ര വാട്സ് വരെ അതിൻ്റെ പെർഫോമൻസ് വരാം എന്നതാണ് സ്പീക്ക് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഒരു സ്പീക്കർ നമുക്ക് നൽകുന്ന വാട്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ആംപ്ലിഫയേഴ്സ് അതല്ലെങ്കിൽ അതിനനുസൃതമായ ഹെഡ് യൂണിറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ സ്പീക്കേഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ബാസ്, ആക്ച്വലി അത് ബാസ് എന്നാണ് നമ്മളെല്ലാവരും പറയാറ്. യഥാർത്ഥത്തിൽ അതിന് പ്രൊണൗൺസിയേഷൻ വരുന്നത് ബേസ് എന്നാണ്. അതുപോലെ തന്നെ ട്രബിൾ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നിങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായി ചെക്ക് ചെയ്യാം. പലർക്കും നല്ല ഷാർപ്പായിട്ടുള്ള സൗണ്ട് കൃത്യമായി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അത്തരത്തിൽ ഷാർപ്പായിട്ടുള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്നതിനാണ് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി സൗണ്ട് നമുക്ക് വേർതിരിച്ച് കിട്ടുന്നതിനാണ് ട്യൂട്ടേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത സ്പീക്കറിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റും നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ്. നമ്മൾക്ക് പലർക്കും പല രീതിയിലുള്ള മ്യൂസിക്കൽ കൺസെപ്റ്റ്സാണ് ഉണ്ടാവുക. ചിലർക്ക് നല്ല മുഴക്കമുള്ള ഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടി ഡ്രൈവ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. മറ്റു ചിലർക്ക് വളരെ നൈസായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെലഡി മൂഡിൽ വാഹനം ഓടിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ വാഹനങ്ങളിലും 4 ഡോർ പാഡുകളായിട്ടാണ് സ്പീക്കർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് കമ്പനി നൽകുന്നത്. തീർച്ചയായിട്ടും മുൻവശത്ത് തന്നെ ആയിരിക്കണം നമ്മൾ മികച്ച ഒരു സ്പീക്കർ സെലക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത്. ബാക്കിലുള്ള ഒരു സ്പീക്കർ എന്ന് പറയുന്നത് നമുക്ക് ഈ മുമ്പിലുള്ള സ്പീക്കറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു അടിപൊളി സ്പീക്കർ സെലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് ഡോറുകളിൽ നമ്മളൊരു കമ്പോണൻറ്റ് സ്പീക്കർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്നാൽ ഒരു കമ്പോണൻറ്റ് സ്പീക്കർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബാസ് നൽകാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രബിൾ അതുപോലെ ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി എല്ലാം വേർതിരിക്കുന്നതിനായിട്ട് ഒരു കണക്ടറും ഉള്ളത് കൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് നൽകുക. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമ്മൾ ഒരു വാഹനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന്. ഒരു കമ്പോണൻറ്റ് സ്പീക്കറിൽ യഥാർത്ഥത്തിൽ ഒരു സ്പീക്കറിനൊപ്പം സ്പെഷ്യലായിട്ടുള്ള നമ്മൾ ഡോർ പാഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പില്ലറിൻ്റെ മുകളിലോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് സെപ്പറേറ്റ് 2 ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഒപ്പം ഇതിൻ്റെ ഹൈ ലോ ഫ്രീക്വൻസി അത് സ്റ്റേബിളായി നിർത്തുന്നതിനും കൺവേർട്ട് ചെയ്ത് വിടുന്നതിനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ക്രോസ് ഓവറും ഇതിനൊപ്പം ഉണ്ടായിരിക്കും. ഈ ക്രോസ് ഓവറാണ് ഹൈ ലോ ഫ്രീക്വൻസികളെ വേർതിരിച്ച് നമുക്ക് കൃത്യമായുള്ള ഷാർപ്പായിട്ടുള്ള സൗണ്ട്സും അതുപോലെ തന്നെ വോക്കൽസും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസും ശബ്ദങ്ങളെല്ലാം നമുക്ക് വേർതിരിച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടി എന്നുള്ള ഒരു മ്യൂസിക്കൽ എഫക്റ്റ് നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഏതെല്ലാം സ്പീക്കേഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാമെന്നതിനെക്കുറിച്ചും ഒരു ചെറിയ വിവരണം തന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ
വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അപ്�്രേഡേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകളെ കുറിച്ച് അറിയുന്നെങ്കിൽ തീർച്ചയായും നമ്മളെ ബന്ധപ്പെടാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.